വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമായി സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ അവിടുന്ന് ദുഃഖം വരുന്ന സമയത്ത്, വിഷമം വരുന്ന സമയത്ത്, അല്ലാഹു ഇന്നി അബ്ദുക്ക ഇബ്നു അബ്ദിക്ക ഇബ്നു അമതിക്ക നാസിയതി ബിയദിക്ക എന്ന് തുടങ്ങുന്ന അല്പം ദീർഘമായ പ്രാർത്ഥനയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, അടിമയുടെ മകനാണ്, അടിമ സ്ത്രീയുടെ മകനാണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാം സംഭവിക്കുന്നത് നിന്റെ തീരുമാനവും വിധിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി ഞാനിതാ നിന്നോട് തേടുന്നു. അൻതജ്അലൽ ഖുർആന റബീഅ ഖൽബി, ഈ വിശുദ്ധ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തരണമേ. വനൂറ സ്വദിരി, എൻ്റെ നെഞ്ചിന് എൻ്റെ മനസ്സിന് വെളിച്ചമേകുന്നതാക്കണമേ. വജിലാഹ ഹുസ്നി, എൻ്റെ ദുഃഖം മാറുന്നതാക്കി മാറ്റണമേ. വദഹാബ ഹമ്മി, എൻ്റെ വിഷമം ഇല്ലാതെയാക്കണേ എന്ന് ഖുർആനിനെ മുൻനിർത്തി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ്റെ ദുഃഖം മാറുമെന്നും സന്തോഷം തിരിച്ചു കിട്ടുമെന്നാണ് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഈ പ്രാർത്ഥന ഞങ്ങളും പഠിക്കട്ടെ? റസൂലുള്ള പറഞ്ഞു, ഈ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടാൽ പഠിക്കൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു വിശുദ്ധ ഖുർആൻ, എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് ചോദിച്ചാൽ വഴിയറിയാതുടർന്ന മനുഷ്യർക്ക് വെളിച്ചം കാണിക്കുന്ന ചൂണ്ടുപലകയാണ് വിശുദ്ധ ഖുർആൻ. വെളിച്ചം നഷ്ടപ്പെട്ട മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വെളിച്ചം നൽകുന്ന വിളക്കുകാലാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുകയാണ്, യാ അയ്യുഹൻ നാസ് ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബിക്കും. വിശ്വാസികളെ, ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങൾക്ക് ഇതാ മനസ്സിനെ തുറപ്പിക്കുന്ന ഉത്ബോധനം വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, മനുഷ്യ മനസ്സുകൾക്കുള്ള രോഗങ്ങളുടെ ശമനമാണ് വിശുദ്ധ ഖുർആൻ. വഹുദൻ, ഇതൊരു മാർഗദർശനമാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഇതൊരു കാരുണ്യമാണ് എന്ന് അല്ലാഹു പറഞ്ഞ ഖുർആൻ. പ്രിയമുള്ളവരെ, ആ ഖുർആൻ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ആകാശ ലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് അല്ലാഹു നീട്ടിയിട്ട കയറാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കിതാബുല്ലാ ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർള്. കിതാബുല്ലാ, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനില്ലേ, ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർള്, ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിട്ടുള്ള കയറാണ്. ഈ കയറിൽ നാം പിടിക്കണം, ഖുർആനിനെ നാം പിടിക്കണം. കാരണം ഖുർആനിന്റെ ഒരറ്റത്ത് നമ്മളാണെങ്കിൽ ഖുർആനിന്റെ മറ്റേ അറ്റത്ത് അല്ലാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്തയായി പറയുകയാണ്, അബ്ഷിറു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഫഇന്ന ഹാദൽ ഖുർആൻ, കാരണം ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ, തറഫുഹു ബിയദില്ലാ, ഇതിന്റെ ഒരറ്റം അല്ലാഹുവിന്റെ കയ്യിലാണ്. വതറഫുഹു ബിഐദീകും, ഈ ഖുർആനിന്റെ മറുവശം നിങ്ങളുടെ കൈകളിലാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? പ്രിയമുള്ളവരെ, നാം ഖുർആൻ പഠിക്കുമ്പോൾ, ഒരു പേജെങ്കിലും നാം ഖുർആൻ ഓതുമ്പോൾ, അതിനനുസരിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ, അതിനിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വിശ്വാസികളെ, നാം അല്ലാഹുവിന്റെ ആളുകളാകണം, അതിന് നാം ഖുർആനിന്റെ ആളുകളാകണം. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോട് പറയുകയാണ്, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ചില ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ആളുകൾ എന്ന് പറയാൻ പറ്റുന്ന അല്ലാഹുവിന്റെ അഹലുകാർ, അവന്റെ കുടുംബക്കാർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ മൻഹും, പ്രവാചകരെ, ആരാണവർ, ആരാണ് അല്ലാഹുവിന്റെ ആളുകൾ? റസൂലുള്ള പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. അഹ്ലുല്ലാ, അതുകൊണ്ട് അവർ അല്ലാഹുവിന്റെ ആളുകളാണ്. വഖാസ്സതുഹു, അവർ അല്ലാഹുവിന്റെ സ്പെഷ്യൽ ടീമാണ്, അല്ലാഹുവിന്റെ മാത്രം ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ആ വിശുദ്ധ ഖുർആൻ കേവല പാരായണത്തിന് പോലും പ്രതിഫലം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും, നാം കേവലം പാരായണം ചെയ്തു പോയാൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, പഠിക്കാൻ, ഉറ്റാലോചിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകന്റെ പത്നി, നമ്മുടെ ഉമ്മ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് രണ്ടാളുകൾ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു സംഭവം ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുമോ? ഇത് കേട്ടപ്പോഴേക്കും ആയിഷ റളിയല്ലാഹുവിനെ കരയുകയാണ്. കാന അംറുഹു കുല്ലുഹു അജബ, പ്രവാചകന്റെ ജീവിതത്തിലെ എല്ലാം എല്ലാം അത്ഭുതമായിരുന്നു എന്ന് പ്രവാചകന്റെ ചൂടും ചൂരുമറിഞ്ഞ് ജീവിച്ച ആയിഷ റളിയല്ലാഹുവിനെ പറയുകയാണ്.
കരഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാർക്ക് വ്യത്യസ്ത ദിവസങ്ങൾ വീതിച്ചു കൊടുക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്ക് വേണ്ടി വീതിച്ചു തന്നൊരു ദിവസം രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് റസൂലുള്ള ചോദിച്ചു, ആയിഷ ഇന്ന് എന്നെ ഒന്ന് വെറുതെ വിടുമോ? ആയിഷ, എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി. കാരണം പ്രവാചകനെ കിട്ടുന്ന ആഴ്ചയിൽ കിട്ടുന്ന ഒരു ദിവസമാണ്. ഞാൻ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ദിനമാണിന്ന്. പക്ഷേ അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, താങ്കളുടെ ആവശ്യമാണ് എൻ്റെ ആവശ്യം, അതുകൊണ്ട് താങ്കൾക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് കാണുന്ന കൂജയിൽ നിന്ന് ഉളുവെടുത്ത് നമസ്കരിക്കാൻ ആരംഭിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് പ്രവാചകൻ നമസ്കരിച്ചത്. ഹത്താബല്ലിഹിയത്തുഹു, പ്രവാചകന്റെ കണ്ണുനീര് താടി രോമങ്ങളെ പോലും നനച്ചു. പ്രവാചകൻ സുജൂദ് ചെയ്തപ്പോൾ സുജൂദ് ചെയ്ത മണൽ പോലും നനഞ്ഞു കുതിർന്നു. എന്താണെന്ന് അറിയുന്നില്ല. പ്രവാചകൻ അന്ന് കരയുകയാണ്, പ്രവാചകൻ അന്ന് നമസ്കരിക്കുകയാണ്, പ്രവാചകൻ അന്ന് ഖുർആൻ ഓതുകയാണ്. സുബ്ഹിന്റെ സമയമായി. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു, ബാങ്ക് വിളിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നത് കണ്ട് ബിലാൽ ചോദിച്ചു, റസൂലേ, അങ്ങ് എന്തിനാണ് കരയുന്നത്? ആരാണ് താങ്കളെ വേദനിപ്പിച്ചത്? എന്താണ് ഇവിടെ പ്രശ്നമുണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞൊരു വാചകമുണ്ട്. ബിലാലേ, ഇന്നലെ രാത്രി എനിക്ക് ചില ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. ബിലാൽ, വൈലുല്ലിമൻ കറഹാ വലം യതഫക്കറു ഫിഹാ വലം യതദബ്ബറു ഫിഹാ, ചിന്തിക്കാതെ ഉറ്റാലോചിക്കാതെ അർത്ഥമൊന്നും അറിയാതെ വെറുതെ ഓതിപ്പോയാൽ ഒരു കാര്യവുമില്ലാത്ത ചില ആയത്തുകളാണ് ഇന്നലെ രാത്രി എനിക്ക് അവതരിപ്പിച്ചു കിട്ടിയത്. ആ ആയത്തുകൾ ഓതി ഓതി അർത്ഥമറിഞ്ഞ് ആശയം ചിന്തിച്ച് ഉറ്റാലോചിച്ച് ഞാൻ കരയുകയായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ മൂന്നാമധ്യായം സൂറത്തു ആലി ഇംറാനിലെ 190 മുതലുള്ള ആയത്തുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുകയാണ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലായാത്തിൽ ലിഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ റസൂലുള്ള ഓതുകയാണ്. ഭൂമിയുടെ സൃഷ്ടിപ്പിൽ, ആകാശങ്ങളുടെ സംവിധാനത്തിൽ, രാവും പകലും മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠങ്ങളുണ്ട് എന്ന ആയത്തോതി റസൂലുള്ള വീണ്ടും കരയുകയാണ്. ഇത് കേട്ട ബിലാൽ കരയുകയാണ്. വിശദീകരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയാണ്. ചോദിച്ചു വന്ന അത്താവു ഉബൈദും കരയുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അർത്ഥമറിയാനുള്ളതാണ്, ആശയം ചിന്തിക്കാനുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അല്ലാഹു സൂറത്തു സ്വാദിലെ 29-ൽ പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിനാണ് റസൂലെ ഇത്? ലിയദബ്ബറു ആയാതിഹി, ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, മാസ്മരികത ഉൾക്കൊള്ളാൻ, ആഴക്കടലിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ആഴവും പരപ്പും നീന്തിത്തുടിക്കാൻ ഇതാ നാം നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ്. വിശ്വാസികളെ, നമ്മുടെ ഹൃദയം ഖുർആനിന് മുന്നിലൊന്ന് തുറക്കണം. കണ്ണു തുറന്നാൽ പോരാ, കണ്ണു തുറക്കണം, കാത് തുറക്കണം, മനസ്സ് തുറക്കണം, കൈകാലുകൾ അള്ളാഹുവിന്റെ ഖുർആനിന് മുന്നിൽ ഒന്ന് അടങ്ങി ഒതുങ്ങി നിർത്തണം. അള്ളാഹു പറയുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അമലാ ഖുലൂബിൻ അക്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അമലാ ഖുലൂബിൻ അക്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? സഹോദരങ്ങളെ, ഇത് നമ്മോടാണ് ചോദ്യം. നമ്മുടെ ഹൃദയം തുറന്ന് ഖുർആനിന് മുന്നിലിരിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് സമയമില്ലെന്ന് പറഞ്ഞുകൂടാ. കാരണം നമുക്ക് മറ്റെന്തിനും സമയമുണ്ട്. കല്യാണ വീടുകളിൽ നാം എത്തുന്നുണ്ട്, ആശുപത്രികളിൽ നാം പോകുന്നുണ്ട്, ഭാര്യ വീട്ടിൽ നാം ചെല്ലുന്നുണ്ട്, നമുക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങൾ മുഴുവൻ നാം ഉപയോഗപ്പെടുത്തി എല്ലായിടത്തും എത്തുന്നുണ്ട്. പക്ഷേ ഖുർആൻ പഠിക്കാൻ മാത്രം നമുക്ക് സമയമില്ല എന്നോ? എന്നാൽ അത്തരക്കാരോട് വിശുദ്ധ ഖുർആൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഖുർആനിന്റെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ചില ആളുകൾ നരകത്തിൽ പോകും. എന്തേ കാരണമെന്നോ? ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിം മിൻ ഹാദാ, ഈ ഖുർആനിനെ തൊട്ട് അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധയിലാണ്. അവർക്ക് ഖുർആൻ പഠിക്കാൻ സമയമില്ല, അവർക്ക് ഖുർആൻ മനസ്സിലാക്കാൻ നേരമില്ല, അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ ഇടമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നരകമാണ്. എന്നിട്ട് അല്ല പറയുകയാണ്, വലഹും അഅമാലും മിൻ ദൂനി ദാലിക്, അവർക്ക് അതല്ലാത്ത പല പണികളുമുണ്ട്.
ഖുർആൻ പഠിക്കുന്നതിൽ അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധയിലാണ് എന്നിട്ട് അല്ല പറയുകയാണ്. വലഹും അഅമാലും മിൻ ദൂനി ദാലിക്, അവർക്ക് അതല്ലാത്ത പല പണികളുമുണ്ട്. ഹും ലഹാ ആമിലൂൻ, അതവർ കൃത്യമായി ചെയ്യുന്നുമുണ്ട്. അള്ളാന്റെ വചനമാണ്, ഖുർആൻ പഠിക്കാൻ സമയമില്ല, പല പണികളുമുണ്ട്, അതവർ ചെയ്യുന്നുമുണ്ട് എന്നല്ല പറയുമ്പോ ആ കൂട്ടത്തിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലേക്ക് മനസ്സിനെ കീഴൊതുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, ഖുർആനിനോട് നമ്മുടെ മനസ്സുകൾ അന്ധത കാണിച്ചാൽ, ഖുർആനിൽ നിന്ന് നാം അകന്നുപോയാൽ, നമ്മുടെ മുഖ്യ ശത്രുവായ വർഗശത്രുവായ പിശാജ് നമ്മോടൊപ്പം ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സൂറത്തു സുഖ്റുഫിൽ 36-37 ആയത്തുകളിൽ അല്ല പറഞ്ഞു, പരമകാരുണികനായ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ആരെങ്കിലും മാറിപ്പോയാൽ, അന്ധത കാണിച്ചാൽ, നുഖയ്യിദു ലഹു ശൈത്താനാ, നാം അവന് ഒരു പിശാചിനെ ഏർപ്പാടാക്കി കൊടുക്കും. ഫഹുവ ലഹു കരീൻ, പിന്നെ അവന്റെ കൂട്ടുകാരൻ പിശാചായിരിക്കും. പിന്നെ ഞാൻ പറയുന്നത് പിശാജ് പറയിപ്പിക്കുന്നതാകും. പിന്നെ ഞാൻ കാണുന്നത് പിശാജ് കാണിക്കുന്നതാകും. പിന്നെ ഞാൻ കേൾക്കുന്നത് പിശാജ് കേൾപ്പിക്കുന്നതാകും. പിന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് പിശാജ് ചിന്തിപ്പിക്കുന്നതാകും. അങ്ങനെ എൻ്റെ ജീവിതം തന്നെ പിശാജിന് അടിമപ്പെട്ടു പോകും. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ഫഹുവ ലഹു കരീൻ, പിന്നെ അവൻ്റെ കൂട്ടുകാരൻ പിശാജായി മാറും. തൊട്ടടുത്തായത്തെ അല്ല പറഞ്ഞു, വഇന്നഹും ലയസുദ്ദൂനഹും അനിസ്സബീൽ, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് പിശാചുക്കൾ മനുഷ്യനെ വഴിതെറ്റിക്കും. പക്ഷേ വയസബൂന അന്നഹും മുഹ്തദൂൻ, അവർ വിചാരിക്കും ഞങ്ങളൊക്കെ നീർമാർഗത്തിലാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നവർ വിചാരിക്കും. പക്ഷേ ഖുർആനിൽ നിന്ന് അകലുക വഴി അവർ പിശാചിനെ കടുക്കുകയും റബ്ബിൽ നിന്ന് അകലുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ, വിശ്വാസികളെ, ഞാനും നിങ്ങളും ആ കൂട്ടത്തിലുണ്ടോ? സ്വന്തത്തോട് ചോദിക്കണം. ഖുർആനിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒന്നും നമുക്ക് വേണ്ട. ഖുർആൻ പഠിക്കാൻ അള്ളാഹു വളരെ എളുപ്പമാക്കി തന്നു. ഖുർആനിൻ്റെ 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ 17-22-32-40 നാല് സ്ഥലങ്ങളിൽ ഒരേ സൂറത്തിൽ അല്ല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, അല്ല പറയുകയാണ്, വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഈ ഖുർആനിനെ ചിന്തിക്കാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ നാം എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, പക്ഷേ ചിന്തിക്കുന്നവരാരാ, പഠിക്കുന്നവരാരാ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഞാൻ പഠിക്കാൻ തയ്യാറാണ്. എൻ്റെ നാട്ടിൽ നടക്കുന്ന QHLS-ൽ ഞാൻ ഇനി മുതൽ മുടങ്ങാതെ ഉണ്ടാകും. ഖുർആൻ പഠിക്കാൻ, അർത്ഥം മനസ്സിലാക്കാൻ, മനഃപ്പാഠമാക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം അകന്നു പോവുകയാണെങ്കിൽ പാരത്രിക ലോകത്തെ പ്രശ്നം മാത്രമല്ല, ഇഹലോകത്തും നമുക്ക് പ്രതിസന്ധികളായിരിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വഹയിൽ 124 മുതലുള്ള ആയത്തുകളിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന ചില ആയത്തുകളുണ്ട്. വമൻ അഅറള അൻ ദിക്രി, എൻ്റെ ഉത്ബോധനത്തെ തൊട്ട് ആരെങ്കിലും മാറിപ്പോയാൽ, ഫഇന്ന ലഹു മഈശതൻ ലങ്ക, അവന് കുടുസായ ഇടുങ്ങിയ ഞെരുങ്ങിയ ഒരു ജീവിതം കൊടുക്കുന്നതാണ്. രണ്ടറ്റം മുട്ടിക്കാൻ കഴിയുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്തേ കാരണം? അവൻ ഖുർആനുമായി ബന്ധമില്ല. അല്ല പറയുകയാണ്, എന്താ പറഞ്ഞത്? ഫഇന്ന ലഹു മഈശതൻ ലങ്ക, അവന് കുടുസായ ജീവിതം നാം കൊടുക്കുന്നതാണ്. അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട്, അന്ത്യനാളിൽ അന്ധനായി നാം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവൻ ചോദിക്കും, അല്ലാഹുവേ, ലിമഹശർത്തനിയഅമാ, എന്തിനാ അല്ലാ എൻ്റെ കാഴ്ച കളഞ്ഞത്? ഞാൻ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ. വഖദ് കുന്തു ബസീറാ, എനിക്ക് കാഴ്ചയുണ്ടായിരുന്നുവല്ലോ, ഞാൻ കാണുന്നവനായിരുന്നുവല്ലോ. അല്ലാഹു പറയുമെത്രേ, ഖാല കദാലിക്, കാര്യം അപ്രകാരമാണ് മോനെ. അത്തത്ത് കായാത്തുനാ, നമ്മുടെ ആയത്തുകൾ നിനക്ക് വന്നു കിട്ടിയിരുന്നു. ഫനസീതഹാ, അപ്പോൾ നീ അതിനെ മറന്നു കളഞ്ഞില്ലേ. വക്കദാലിക്കൽ യൗമ തുൻസാ, അപ്രകാരം ഇന്ന് നിനക്ക് കാഴ്ച തരാൻ നിന്നെ മറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാനും മറന്നിരിക്കുകയാണ് എന്നല്ല പറയുമ്പോൾ, വിശ്വാസികളെ, നമ്മൾ ഒരവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല. അതിനു പകരം ഖുർആൻ പഠിക്കാൻ, ഖുർആനിൻ്റെ ആയത്തുകളെ കൊണ്ട് മനസ്സിനെ മാറ്റാൻ, ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. എത്ര ആയത്തുകളുണ്ട്, നമ്മുടെ മുൻഗാമികളെ സ്വാധീനിച്ച ആയത്തുകൾ. സമയപരിമിതി കൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാധീനിച്ച ആയത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ വിളിക്കുന്നു. ഇബ്നു മസ്ഊദേ, ഒന്ന് ഓതിത്തരൂ എന്ന് പറയുന്നു. ഇബ്നു മസ്ഊദ് ചോദിക്കുന്നു, റസൂലെ, അങ്ങക്കിറങ്ങിയ ഖുർആൻ ഞാൻ താങ്കൾക്ക് അങ്ങോട്ട് ഓതിത്തരികയോ?
റസൂലുള്ള പറഞ്ഞു, മറ്റുള്ളവർ ഓതുകയും അത് കേൾക്കുകയും ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഓതാൻ തുടങ്ങി. സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്തെത്തി. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദ് വജിനാ ബിക അലാ ഹാഉലാഇ ഷഹീദാ. ഓരോരുത്തരെയും അവരുടെ ഉമ്മത്തിനെതിരായി സാക്ഷി പറയാൻ ഞാൻ കൊണ്ടുവരുന്നതാണ്. പ്രവാചകരെ, താങ്കളെ ഉമ്മത്തിനെതിരായി സാക്ഷി പറയാൻ താങ്കളെ കൊണ്ടുവന്നാൽ, താങ്കളെ കൊണ്ടുവന്നാൽ എന്ന് ആയത്തിറങ്ങുമ്പോ റസൂലുള്ള പറയുകയാണ്, നിർത്തു മസൂദ്, നിർത്തു അബ്ദുല്ല, ഇനി കേൾക്കണ്ട അബ്ദുല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള കരയുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത് ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ബനു തമീം ഗോത്രത്തിലെ ചില ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അവരിൽ പലരും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. അവർക്ക് ദീനിനെ കുറിച്ച് കൂടുതൽ പഠിപ്പിക്കാൻ ഒരാളെ തരാം എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരാളെ പേര് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അത് വേണ്ടെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വേറൊരു പേര് പറഞ്ഞു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം ശബ്ദമുയർത്തി സംസാരിച്ചു. പ്രവാചകൻ അങ്ങോട്ട് നോക്കി. അപ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുമായി വരികയാണ്. യാ അയ്യുഹല്ലദീന ആമനു لا ترفعوا اصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون يا ايها الذين امنوا സത്യവിശ്വാസികളെ, ആ വിളി തന്നെ പ്രധാനമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹൽ ലദീന ആമനു എന്ന വിളി കണ്ടാൽ ഞങ്ങൾക്ക് കൂടുതൽ പേടിയാണ്, ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും, കാതുകൾ കുറുപ്പിക്കും. കാരണം പിന്നീട് പറയുന്ന കാര്യം ഒന്നുകിൽ നിർബന്ധമായും ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഒരു നന്മയെക്കുറിച്ച് പറയാനോ, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാനുള്ള ഒരു തിന്മയെക്കുറിച്ച് താക്കീത് നൽകാനോ ആയിരിക്കും. ഖുർആനിൽ 89 സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നുണ്ട്. ഖുർആനിൽ 88 ആയത്തുകൾ ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖുർആനിൽ 3 സൂറത്തുകൾ ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാണ്. ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിൽ മാത്രം 5 ആയത്തുകൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാണ്. ആ കൂട്ടത്തിൽ അല്ല പറഞ്ഞു, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, പരലോകമുണ്ടെന്ന് അംഗീകരിക്കുന്നവരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി, നിങ്ങളുടെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തെക്കാളും ഉയർത്താൻ പാടില്ല. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ പ്രവാചക സദസ്സിൽ വെച്ച് അത്യുച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നായത്തിറങ്ങി. റസൂലുള്ള ഓതി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും മുഖത്തോട് മുഖം നോക്കി കരയുകയാണ്. ഹദീസിൽ നമുക്ക് കാണാം, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ പലതവണ എന്താ പറഞ്ഞത് എന്ന് ആവർത്തിച്ച് ചോദിക്കാൻ മാത്രം പതിഞ്ഞ സ്വരത്തിലാണ് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചിരുന്നത് എന്നാണ്. ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് സദസ്സിൽ വെച്ച് ചോദി കേൾക്കുകയാണ്. പിന്നീടതാ സാബിത് ഇബ്നു കൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ തന്നെ വരുന്നില്ല. ആളെ പറഞ്ഞയച്ചു, എന്താ താങ്കൾ വരാത്തതെന്ന് ചോദിച്ചു. എൻ്റെ ശബ്ദം ജന്മനാധികമാണ്, ഞാൻ എന്ത് പറയുമ്പോഴും എൻ്റെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തെക്കാളും ഉയർന്നു പോകും, അങ്ങനെ എൻ്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെങ്കിൽ ഞാൻ എന്തിനു വരണമെന്ന് പറഞ്ഞ് കരയുന്ന സാബിത് ഇബ്നു കൈസ് റളിയല്ലാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സാബിത്തേ ഇദ്ഹബ് ഇലൈ, സാബിത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഫഖുല്ലഹു, അവനോട് പറയണം, ഇന്നക ലസ്ത മിൻ അഹ്ലിൻ നാർ, സാബിത്തെ നീ ഒന്നും നരകത്തിന്റെ ആളല്ല, വലാക്കിൻ മിൻ അഹ്ലിൽ ജന്ന, നീ സ്വർഗത്തിന്റെ ആളാ സാബിത്തെ, ജന്മനാ ശബ്ദം കൂടിയതിന്റെ പേരിൽ പേടിക്കണ്ട സാബിത്തെ എന്ന് പറഞ്ഞയക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 92-ാമത്തെ വചനം ഇറങ്ങുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഈ ആയത്ത് അല്പം വൈകിയാണ് അബൂ തൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. ഏതാണ് ആയത്ത്? ലം തനാലുൽ ബിർറ ഹത്ത തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ലം തനാലുൽ ബിർറ, നിങ്ങൾ നന്മയിൽ എത്തിച്ചേരുകയില്ല, ഹത്ത തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ, മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത്, ഏറ്റവും പ്രിയങ്കരമായ മാല് മുതൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാത്ത പുണ്യത്തിൽ എത്തിച്ചേരുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അബൂ തൽഹ കരയുകയാണ്, ഓടി വരികയാണ്, പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. പ്രവാചകരെ, അങ്ങ് ബൈറുഹയിലെ നീണ്ടു വരുന്ന വിശാലമായ ഈത്തപ്പനത്തോട്ടമില്ലേ, അതിതാ ദീനിനു വേണ്ടി ഇസ്ലാമിനു വേണ്ടി ഞാൻ തന്നിരിക്കുന്ന പ്രവാചകരെ എന്ന് പറഞ്ഞ് കരയുന്ന അബൂ തൽഹയെ ചരിത്രം പരിചയപ്പെടുത്തുകയാണ്.
ഇതേ ആയത്ത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധവകയിൽ കിട്ടിയ സ്വത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യുകയാണ്. ആയത്ത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 71-72 ആയത്തുകൾ കേൾക്കുകയാണ്, ഓതുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം വീട്ടിലൊരു മൂലയിലിരുന്ന് കരയുകയാണ്. ഇത് കണ്ടു ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഖുർആനിലെ 2 ആയത്തുകൾ എന്നെ കരയിപ്പിച്ചതാണ്. ഏതാണ് ആ 2 ആയത്തുകൾ? ഖുർആനിലെ സൂറത്തു മറിയമിലെ 71-72, വഇം മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മം മഖ്ലിയ സുമ്മ നുനജ്ജി ലദീന തഖൗ വനദറു ളാലിമീന ഫീഹാ ജിസിയ വഇം മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കത്ത് വരാത്തവരായി, നരകം കാണാത്തവരായി. മനുഷ്യരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെയില്ല. കാന അലാ റബ്ബിക ഹത്മം മഖ്ലിയ, അതല്ലാഹുവിന്റെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്, ഗണ്ണിതമായ തീരുമാനമാണ്. എന്നിട്ട് തുടർന്നുള്ള ആയത്തിൽ അല്ല പറയുകയാണ്, സുമ്മ നുനജ്ജി ലദീന തഖൗ, തഖ്‌വ കാണിച്ചവരെ, പടച്ചവരെ, പേടിച്ച് ജീവിച്ചവരെ, സൂക്ഷ്മത പുലർത്തിയവരെ ആ നരകവക്കിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ്. വനദറു ളാലിമീന ഫീഹാ ജിസിയ, എന്നാൽ അക്രമികളെ, തിന്മ ചെയ്തവരെ, ഹറാമ് കണ്ടവരെ, അശ്ലീലതയുടെ പിന്നാലെ പോയവരെ നരകത്തിൽ മുട്ടുകുത്തി വീഴ്ത്തുന്നതാണ്. ഈ ആയത്തോതിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറയാണ്, എല്ലാവരെയും കൊണ്ടുവരും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാനും നീയും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമെന്ന കൂട്ടത്തിൽ ഞാനും നീയും ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ സഹോദരങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ തൻ്റെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നപ്പോൾ, ഇമാമ് നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറി നിന്നപ്പോൾ ഒരാൾ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആ മുഅ്മിനുൻ അൻത, നിങ്ങളൊരു വിശ്വാസി തന്നെയാണോ, നിങ്ങളൊരു മുസ്ലിമാണോ? നമ്മളോടാണ് ആ ചോദ്യമെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ അവസ്ഥ? പള്ളിയിൽ ഇമാമ് നിന്ന് നമസ്കരിച്ച നമ്മളോട് നമ്മുടെ പിന്നിൽ മഅ്മൂമായ ഒരാൾ വന്നിട്ട് നിങ്ങൾ മുസ്ലിമാന്ന് ചോദിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, നീ ഉദ്ദേശിച്ചത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും സ്വർഗത്തിലും നരകത്തിലും ഖബറിലും വിശ്വസിക്കുന്നൊരു വിശ്വാസിയാണോ എന്നാണ് ചോദ്യമെങ്കിൽ, അനബിഹാ മുഅ്മിൻ, ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി തന്നെയാണ്. അതല്ല നിന്റെ ചോദ്യം കൊണ്ട് നീ ഉദ്ദേശിച്ചത്, ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തു അൻഫാലിന്റെ തുടക്കത്തിൽ അല്ല പറഞ്ഞ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാ വജിലത്തു ഖുലൂബുഹും വഇദാ തുലിയത്തു അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് കേട്ടാൽ പേടി തോന്നുന്നവരാണ്, അല്ലാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ മനസ്സിൽ ഈമാൻ വർദ്ധിക്കുന്നവരാണ്, അല്ലാഹുവിൽ എല്ലാം ഭരമേൽപ്പിക്കുന്നവരാണ്. ഈ ആയത്തിൽ പറഞ്ഞ അത്ര വലിയ വിശ്വാസിയാണോ എന്നാണ് താങ്കളുടെ ചോദ്യമെങ്കിൽ, ലാദിരി അനമിൻ ഹുമ്മംലാ, അതിലൊക്കെ ഞാൻ ഉൾപ്പെടുമോ ഇല്ലേ എനിക്കറിയില്ല. ആയത്ത് കേൾക്കുമ്പോഴേക്ക് പേടി തോന്നുന്ന, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്ന, സാദതുഹും ഈമാനാ, വിശ്വാസം വർദ്ധിക്കുമെന്ന് പറഞ്ഞ വിശ്വാസിയാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നറിയില്ലെന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുകയാണ്. സഹോദരങ്ങളെ, ഫുലൈൽ ഇബ്നു ഇയാൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മുസ്ലിം ആണെങ്കിലും ഇസ്ലാമിലേക്ക് വന്നിട്ടും അദ്ദേഹത്തിന് ചില തിന്മകൾ നിർത്താൻ സാധിക്കുന്നില്ല. എപ്പോഴും ഏതെങ്കിലും ഒരു പെണ്ണുമായി വ്യഭിചരിക്കണം. തൻ്റെ ആ കൃത്യം നിർവഹിക്കാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഖുർആനിലെ ആയത്തുകൾക്കുന്നു 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ വചനം, അലം യഅനിലിൽ ലദീന ആമനു അന്തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. വിശ്വാസികൾക്ക് സമയമായില്ലേ ഹൃദയങ്ങളെ കീഴൊതുക്കാൻ, അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലേക്ക് മനസ്സുകളെ പാകപ്പെടുത്താൻ വിശ്വാസികൾക്ക് സമയമായില്ലേ? ആയത്ത് കേൾക്കുകയാണ്. തുടർന്ന് അല്ല പറയുകയാണ്, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതോലത് അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ. മുമ്പ് വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട മുൻഗാമികളെപ്പോലെ ആകാതിരിക്കാൻ സമയമായില്ലേ? അവർക്ക് വേദഗ്രന്ഥം ഇറങ്ങി കാലങ്ങൾ അല്പം പിന്നിട്ടപ്പോൾ മനസ്സങ്ങ് കടുത്തുപോയി, ഹൃദയം കടുത്തുപോയി, അങ്ങനെ ഫാസിക്കീങ്ങളായി അവർ മാറി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആകാതിരുന്നുകൂടെ എന്നായത്ത് കേട്ടപ്പോ വ്യഭിചാരത്തിന് വേണ്ടി പോയ ഫുലൈൽ ഇബ്നു ഇയാൽ റഹിമഹുല്ല തിരിഞ്ഞു നടക്കുകയാണ്. ഇതേ എനിക്ക് സമയമായിരിക്കുന്നു, എന്റെ സമയം അടുത്തിരിക്കുന്നു
എനിക്ക് ഇനി ആ തിന്മയിലേക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കഅബയുടെ അടുത്ത് വീട് വെച്ച് താമസിക്കുന്നിടത്തേക്ക് ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള മാറിയെങ്കിൽ സഹോദരങ്ങളെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. ദീർഘമായി സംസാരിക്കുകയല്ല, അതിനുള്ള സമയവുമില്ലെന്നറിയാം. എന്നിരുന്നാലും എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ ബാക്കിയുള്ള ചില നിമിഷങ്ങൾ ഞാൻ പറയുമ്പോൾ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള ഇമാമായി നിൽക്കുകയാണ്. ചില ആയത്തുകൾ അദ്ദേഹം ഓതിപ്പോവുകയാണ്. സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ ആയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള ഓതുകയാണ്. ആളിക്കത്തുന്നൊരു നരകമുണ്ട്, ഭയാനകമായ ഭീകരമായ ഒരു നരകത്തെ കുറിച്ച് താക്കീത് നൽകുന്നു എന്ന ആയത്ത് കേൾക്കുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള കരയുകയാണ്. ആയത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ, അടുത്തൊരായത്തോതാൻ പറ്റാതെ വീണ്ടും അദ്ദേഹം ഈ ആയത്തോതി നോക്കുന്നു, കരയുന്നു, അടുത്തായത്തോതാൻ പറ്റാതെ വിഷമിക്കുന്നു. വീണ്ടും അദ്ദേഹം ശ്രമിച്ചു നോക്കുന്നു, കഴിയുന്നില്ല. അവസാനം ആ റക്അത്തിൽ വേറെ ഒരു സൂറത്തോതി അവസാനിപ്പിച്ചാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള തൻ്റെ നമസ്കാരം അവസാനിപ്പിച്ചതെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ എത്ര ആയത്തുകൾ കേൾക്കുന്നുണ്ട്. വലാ തഖ്റബുസ്സിന, വ്യഭിചാരത്തോടടുക്കല്ലേ മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പലിശ ഹറാമാണ്, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച പ്രവർത്തനമാണ്, ഒഴിവാകാൻ സാധിച്ചിട്ടുണ്ടോ? ഓരോന്നും നമ്മളിങ്ങനെ വിലയിരുത്തണം. നമ്മളിങ്ങനെ ദിവസവും കേൾക്കുക, വൈലുള്ളിൽ മുതഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശമാണ്. ആ കച്ചവടക്കാരനും ആഴ്ചതോറും QHLS-ൽ വരുന്നുണ്ട്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നുണ്ട്. ഈ ആയത്തോതൊന്നുമുണ്ട്, വൈലുള്ളിൽ മുതഫിഫീൻ. സഹോദരങ്ങളെ, അവിടെയാണ് ആയത്തുകൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. ആയത്തിൽ കുർസിയെങ്കിലും നമ്മൾ അർത്ഥസഹിതം ആശയം ഉൾക്കൊണ്ട് പഠിച്ചിട്ടുണ്ടോ? ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആയത്തിൽ കുർസി ഒരു ദിവസം 8 തവണ പ്രത്യേകം പാരായണം ചെയ്യപ്പെടാൻ പഠിപ്പിച്ച, 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷവും രാവിലെയും വൈകുന്നേരവും ഓരോ തവണയും ഉറങ്ങാൻ സമയത്ത് 1 തവണയും, അങ്ങനെ 8 തവണ ഒരു ദിവസം ആയത്തിൽ കുർസി ഓതണം എന്ന് പഠിച്ചിട്ട് ഇന്നലെ ഈ സമയം മുതൽ ഇന്ന് ഈ സമയം വരെയുള്ള 24 മണിക്കൂറിനുള്ളിൽ ആയത്തിൽ കുറിച്ച് 8 തവണ ഓതാൻ നമുക്ക് സാധിച്ചോ? പ്രിയമുള്ളവരെ, സ്വന്തത്തോട് ചോദിക്കുക. ഖുർആൻ പഠിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.